നിർത്തടാ, റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഇറങ്ങി പോടാ മാറ്റി. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളമില്ലേ? ബർഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നോ? താമോ തീർന്നു. പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ടൗൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ലു നടത്താൻ പോവുകയാ? ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്? അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്തു വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വിലകളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്ത് സംഭവം? ദശമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്ന? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമ്യാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ട്? ഓ അവിടെ ഉണ്ട്. അയ്യോ, ഇത് തിരുമല കൊണ്ട് ശരിയാവില്ല. എടോ, മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടൽ വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം, എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം. സാറേ, വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. ഈ മതില് കെട്ടൊക്കെ സർക്കാരിനെ നിരോധിച്ചൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടിയില്ല ഒരു പെണ്ണേ. ഇവിടെ കിടന്നല്ലോ ഓറിയന്തി കേടി 28 29. നിങ്ങളാരാ? ഊമകളാ? ഹലോ. ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി ആ അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. ഒഴിഞ്ഞുപോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്ത് കളയുന്ന ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആ ശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന ഞാൻ ഒരു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്നു പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇതിനങ്ങളെ വണ്ടി ഏതോ കള്ളഹുടെ കത്തുകൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ? എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥനായ നിങ്ങൾ തന്നെയാ.
ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല, കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചുതരും. ഈ ലോറിയുടെ ആർസി ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില്. ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ. ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിൽക്കില്ല. എന്റെ ലാരി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ല സാറേ, അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കണം. ലോറി കൊണ്ടുപോവാ, വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തേറിയനു. എന്നാ പേർന്ന്? എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. പേര് പേര് ഗൗരി. സാറി, വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നുവിട. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിട. ഗൗരിക്ക് സന്തോഷമായില്ല? ആ വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയില് വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളൊന്നും പറ്റില്ല. മാറിക്ക് പോട്ടെ പോട്ടെ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റീറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്, ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് തകർത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദാമു, എന്ത് പറ്റിയടാ? ഏയ്, ചായ നെറുകുന്തലേ കറി ബ്ലോക്കായതാ. ഇനി നീ എങ്ങാനും? ഞാനോ? പോടാ. നീ ആരെയും നോക്കണ ശിവൻകുട്ടി? 11 പത്തിന്റെ കാവിലമ്മ വന്നു നോക്കിയതാ. അതില് പെങ്ങള് വരുന്നുണ്ട്. അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നേ? നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്നു തോന്നണല്ലേ. നിന്റെ കല്യാണം ഇതെന്നെ ഉറപ്പിച്ച മുട്ട. എന്നോട് ആലോചിക്കാതെയോ? ആട്ടെ, ഏതാ കക്ഷി പറയാം? നീ കേറ്. ആ തല്ലുന്നവനാ നിന്റെ ചെറുക്കൻ. ആ ക്രിമിനലോ? അയാളുടെ ശല്യം സഹിക്കാതെ ഞാൻ ഈ നാട്ടിൽ നിന്നേ പോയത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ദാ ഞാൻ കെട്ടാൻ പോള പെണ്ണാ ഇവള്. ഇനി ഇവൾക്ക് കല്യാണം ആലോചിച്ചോണ്ട് ആരെങ്കിലും വന്ന ദാ ഇവന്റെ ഗതിയായിരിക്കും എല്ലാത്തിനും. പറഞ്ഞേക്കാം. ഒന്നുകൂടെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ ഡീ. അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിച്ചോളാൻ അച്ഛനോട് പറ. എല്ലാവർക്കും വിഷമമുള്ള കാര്യ. പക്ഷേ നാഗേന്ദ്രനെ ധിക്കരിച്ച് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ? ഈ വീടിന്റെ ആധാരം വരെ അയാളുടെ കയ്യില. നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങേണ്ട അവസ്ഥയാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു കവല ചട്ടമ്പിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അയാളുടെ കട എങ്ങനെയെങ്കിലും ഞാൻ വീട്ടു. അല്ലാതെ എന്റെ ജീവിതം കൊണ്ട് അത് വീട്ടാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അത് നടക്കില്ലമ്മേ. എന്റെ മേൽനോട്ടത്തിൽ ഒരു
പണി നടക്കുമ്പോ അതിൽ ഒരു കുറവ് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടിക്കും, 2 ഇഞ്ചിന്റെ ആണിയൊക്കെ വാങ്ങിച്ചതന്നല്ലേ. ഈ സിമന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴക്കുന്നത്? നന്നായിട്ട് കുഴച്ചു തേച്ചാലേ സെറ്റ് ആവുള്ളൂ. ഈ മേൽനോട്ടം മേൽനോട്ടം എന്ന് പറയുന്നത് ഈ പെമ്പിള്ളേരുടെ മേത്തോട്ടുള്ള നോട്ടമാണോ? ഞാനാ ലോറി വെറുതെ മനസ്സിലായി. ചുമ്മാ നിക്കാതെ വാ മുരുക, ഒരു കൈ നോക്ക. സാറിന് കൈ നോക്കാൻ അറിയത്തില്ല, പിന്നെ വായി നോക്കാനേ അറിയൂ. അതെ, എനിക്ക് ഈ ചീട്ടുകളി മദ്യപാനൊന്നും ഒരു ശീലമല്ല. ആ ദിവസവും ഇവിടെ വന്നാ മതി, ശീലമായിക്കോളും. ഈ ചന്ദ്രന്റെ ചിട്ടി കമ്പനിയിൽ ജോലിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്നിനി അതും പൂട്ടിക്കണോ? അത്യാവശ്യമാണ്, അവര് വിളിച്ചോളും. ആശൻ ചീട്ടർക്ക് അതെ കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം, ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനാ? ഇതെന്തത് ജംബോ സർക്കസാ? ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കിയെ, എനിക്ക് വണ്ടി വർഷം കൊണ്ടോളാ. അപ്പൊ ലോറിയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ, അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ. വീടായിട്ടാ? ദൈവമേ, എന്താണോ അല്ല ബോണറ്റ് കക്കൂസാക്കിയോ നോക്കിയതാ.